അസ്സലാമു അലൈക്കും. സവറി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അവിയലിന്റെ റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ നമുക്ക് അവിയൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഒരു കഷ്ണം ചേന, പാവയ്ക്ക, പച്ചക്കായ, പയറ്, കാരറ്റ്, മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേന ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം ചേനയാണ്. ഇനി ഇതിലേക്ക് 3 മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പാവയ്ക്കയുടെ പകുതി ഇട്ട് കൊടുക്കാം. ഒരു പച്ചക്കായ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പയറിട്ട് കൊടുക്കാം. കട്ട് ചെയ്ത എല്ലാ വെജിറ്റബിൾസും ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 teaspoon മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം തൂകി കൊടുക്കാം, അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഇത് അടച്ച് വെച്ച് 1/2 മണിക്കൂർ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതവിടെ നിന്ന് വേവും പോയപ്പോൾ നമുക്കിതിൻ്റെ തേങ്ങ റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 10 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3-4 ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 teaspoon ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഒതുക്കിയെടുക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഒതുക്കി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് 1-5 മിനിറ്റ് കൂടെ വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. തൈരിൻ്റെ പുളി അനുസരിച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം. പുളിപ്പ് കുറവാണ്, ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ച് 1 മിനിറ്റും കൂടെ വെക്കാം. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ആ പച്ച വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ചെറിയ ജീരകത്തിൻ്റെയും ചെറിയുള്ളിയുടെയും എല്ലാം നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡിയായിട്ടുണ്ട്.
നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരിക്കൽ കൂടിയും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായി വരുന്നതുവരെ ബൈ ബൈ.